മൂവാറ്റുപുഴ വാളകം പഞ്ചായത്തിൽ കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന് സേവാഭാരതിയുടെ കൈത്താങ്ങ്. പഞ്ചായത്തിൽ കൊറോണ പിടിമുറുക്കുമ്പോൾ വാളകം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം സേവാഭാരതി പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയതോടെ നാടിനാകെ ആശ്വാസമാവുകയാണ്. വാളകം പഞ്ചായത്തിൽ കൊറോണ വ്യാപനം രൂക്ഷമായതോടെയാണ് സേവാഭാരതിയുടെ ഇടപെടൽ. അടുത്തിടെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിനെ തുടർന്ന് പ്രദേശത്ത് കൊറോണ ബാധിച്ച് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളുമായി സേവാഭാരതി പഞ്ചായത്തിനൊപ്പം കൈകോർത്തത്. നിലവിൽ 24 മണിക്കൂറും മേഖലയിൽ സേവാഭാരതി പ്രവർത്തകർ കൊറോണ പ്രതിരോധ പ്രവർത്തനവുമായി രംഗത്തുണ്ട്. കോർഡിനേറ്റർ ഉണ്ട്, പേഷ്യന്റ് അവരെ കോണ്ടാക്ട് ചെയ്താൽ അവരുമായി ഞങ്ങൾക്ക് വരും, ഇല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണവരുണ്ട്. എന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ DDRCയിലും ഹോറ്റലിലേക്കും, അല്ലെങ്കിൽ ഇപ്പം നൈറ്റൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ശ്വാസം മുട്ടൊക്കെ ആണെങ്കിൽ നേരെ അവിടുത്തെ നിർമ്മല അല്ലെങ്കിൽ മെഡിക്കലിലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റും. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനൊപ്പം പഞ്ചായത്തിലുടനീളം അണുവിമുക്തമാക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളും സേവാഭാരതി നടത്തുന്നുണ്ട്. കോവിഡ് രോഗികളുടെ വീടുകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഭക്ഷ്യധാന്യ കിറ്റുകൾ, മരുന്നുകൾ ഇവയെല്ലാം അവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് എത്തിക്കുവാൻ നമ്മുടെ പ്രവർത്തകർ എല്ലാ ദിവസവും അവരെ ബന്ധപ്പെട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സേവാഭാരതിയുടെ പ്രവർത്തനം കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന് കൂടുതൽ ശക്തി പകരുന്നതാണെന്ന് വാളകം പഞ്ചായത്ത് അംഗങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ സത്വരശ്രദ്ധ രാപകലില്ലാതെ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അതുപോലെ രോഗികൾക്ക് മരുന്ന്, മറ്റ് എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട്. രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ആളുകൾ വിളിച്ച് വാഹന സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് കൂടി എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സേവാഭാരതി പ്രവർത്തകർ. ജനം, ഇടുക്കി.